ഹലോ, മദ്യപാനം കൊണ്ടോ ഇല്ലാതെയോ കരളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയും എന്ന് നിങ്ങളെ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്കറിയാം, നമ്മൾ സമൂഹത്തിൽ പോകുമ്പോൾ പലപ്പോഴും ക്ലബുകളിലും കൂട്ടുകാരിലൊക്കെ പോകുന്ന സമയത്തും പാർട്ടിക്ക് പോകുന്ന സമയത്തും അവർ പലരും കൂടെ കൂടെ ആവർത്തിച്ച് നമ്മൾ കേൾക്കാനുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ആൾക്കാർ പറയുന്നൊരു സംഗതിയാണ്, ഞാൻ 10 വർഷമായിട്ട് മദ്യപിക്കുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ചയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നോക്കിയിരുന്നു, എൻ്റെ എല്ലാ മെഡിക്കൽ ചെക്കപ്പും നോർമലാണെന്ന് പറഞ്ഞ് അവർ പൂർവാധികം ശക്തിയായിട്ട് കൂടുതലായിട്ട് മദ്യപിക്കുന്നത് പല സമയത്തും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു മറുവശം? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, നോർമലാണ്, അപ്പോൾ എനിക്ക് മദ്യപിക്കാമോ അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്നുണ്ട്, അത് തെറ്റാണോ എന്നുള്ളൊരു ഇഷ്യൂ മാത്രമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. എന്താണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ഒട്ടനവധി രക്തം എടുത്ത് പരിശോധനകൾ അതിനകത്ത് ഉണ്ട്. എന്നാലും ഒരു ടെസ്റ്റ് മാത്രമേ നമ്മളിവിടെ നോക്കണ്ടു, ALT എന്നൊരു ടെസ്റ്റ് മാത്രം. അലാനിൻ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ ട്രാൻസാമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം മാത്രമായിട്ട് എടുക്കുക, അതാണ് പലപ്പോഴും എളുപ്പം. നിങ്ങൾ പോയി ചെയ്ത് നോക്കുന്നതിലും വിരോധമില്ല. പല ലാബിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഏകദേശം ഒരു 55 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നോർമൽ. അതിന് മുകളിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ലിവർ ഡാമേജ് ഉണ്ട് എന്ന് നമുക്ക് തുടക്കത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇത് 100 കഴിഞ്ഞതിന് ശേഷം 1000 പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. AST എന്ന് പറയുന്ന മറ്റൊരു എൻസൈമുണ്ട്, അത് പക്ഷേ ലിവറിൽ മാത്രമല്ല മറ്റ് ഹൃദയം അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് വളരെ സ്പെസിഫിക് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ALT അല്ലെങ്കിൽ SGPT എന്ന് പണ്ട് വിളിച്ചിരുന്ന എൻസൈം ചെക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് ഈ ചങ്ങാതി പറഞ്ഞത്, എൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്ന് പറയുന്നത്. എന്നാൽ ലിവറിനൊരു പ്രത്യേകതയുണ്ട്, ഹൃദയത്തിന് തലച്ചോറിനൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്തിന് നമ്മളെ സ്കിന്നിന് വിരൽത്തുമ്പിൽ ഒരു സൂചി തൊട്ടാലോ ചെറിയൊരു ഡാമേജ് വന്നാലോ ചെറിയൊരു ചൂടടിച്ചാലോ നമ്മൾ കൈവലിക്കുകയും നമുക്ക് വേദനിക്കുകയും ചെയ്യും. അതേസമയത്ത് ലിവറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 5/6 ലിവർ നശിച്ചാലും ഡാമേജ് വന്നാലും ഈ അവശേഷിക്കുന്ന 1/6 ഈ ഭാഗം കൊണ്ട് ലിവറിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് സ്വയമേവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക ഒരു അഡാപ്റ്റേഷൻ സ്കില്ലുള്ളൊരു ഗ്രന്ഥിയാണ് ലിവർ. നിങ്ങൾക്കറിയാം, വയറിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ടാണ് ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. കാര്യമായ ഒരു ലക്ഷണവും കരൾ വീക്കത്തിനോ അതേസമയത്ത് ആൽക്കഹോൾ ഉണ്ടാകുന്ന ഡാമേജസിനോ ഇതിന് ഉണ്ടാകാറില്ല എന്ന് മാത്രമല്ല, വളരെ മുന്നോട്ട് അസുഖം, അതായത് അഡ്വാൻസ്ഡ് എന്ന് വേണേൽ പറയാം, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്നത് വരെ, സിറോസിസിലേക്ക് സ്റ്റേജ് 4 പോകുന്നത് വരെ ഈ എൻസൈം ഒന്നും കൂടണമെന്നില്ല. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ ഈ ALT നോർമൽ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ലിവർ നോർമൽ എന്ന് അർത്ഥമില്ല. അത് മൂടസ്വർഗത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. അത് വീണ്ടും പൂർവാധികമായിട്ട് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഡാമേജിലേക്ക് പോവുകയും അത് സിറോസിസിലേക്ക് പോവുകയും അവസാനം രക്തം ഛർദ്ദിക്കുമ്പോൾ അറിയേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, ലിവർ ഡാമേജിന് രക്തപരിശോധനകൾക്ക് വളരെയധികം പരിമിതിയുണ്ട്. അതുപോലെ തന്നെ ലിവറിൻ്റെ ഉൾവശത്ത് നെർവെൻഡിങ്സ് ഇല്ലാത്തതുകൊണ്ട്, വേദന അറിയാനുള്ള നെർവെൻഡിങ്സ് ഇല്ലാത്തതുകൊണ്ട് കാര്യമായ വേദന ഉണ്ടാകണമെന്നില്ല. കാര്യമായ ഹെപ്പറ്റൈറ്റിസ്, പ്രത്യേകിച്ചും വൈറൽ ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ മഞ്ഞപ്പിത്തം പുറത്ത് കാണിക്കണമെന്നുള്ളൂ. 90% ലിവർ ഡാമേജിനും ഒരു ബാഹ്യലക്ഷണങ്ങളും കാണിക്കണം എന്നില്ല. ഇത് പ്രത്യേകിച്ച് മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയല്ല. അപ്പോൾ എന്ത് ചെയ്യും ലിവർ നോക്കാനായിട്ട്? നിങ്ങൾക്ക് ഇത്തരം ദുശ്ശീലങ്ങളുണ്ട് അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിശോധന അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രൂപം, പ്രത്യേകിച്ചും ഫാറ്റി ലിവർ കാണുന്നുണ്ടെങ്കിൽ അതിൽ 2 ഉണ്ട്, ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഇതിനകത്ത് കാണുന്നത്. ഇത് രണ്ട് കണ്ടാലും
ലിവറിന് ഡാമേജസ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അതിന് എൻസൈം ഒന്നും കൂടണമെന്നില്ല. ഇല്ലാതെ തന്നെ പുതിയ ടെസ്റ്റുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഫൈബ്രോസ്കാൻ, ഇലാസ്റ്റോഗ്രാഫി ഇങ്ങനത്തെ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫൈബേഴ്സ് ശരീരത്തിൽ കൂടുക. ഉദാഹരണത്തിന്, യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യമുള്ള ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ ചക്കര അലുവ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള അലുവ, അത് ഫ്രഷായിട്ട് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും, അത്രയധികം സോഫ്റ്റാണ്. അതേസമയത്ത് ഈ സിറോസിസ് ഓഫ് ലിവർ വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ കപ്പലിന് മുട്ടായി പോലെയോ ഇല്ലെങ്കിൽ കട്ടിച്ചകരി പോലെ ഭാരമുള്ള രീതിയിൽ ഈ ലിവർ മാറിപ്പോവുകയാണ് ചെയ്യുക. അതിന് ഫൈബേഴ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന ഹൃദയത്തിലെ ലിവറിൻ്റെ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുകയും അവിടെ പുതിയതായിട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യും. ഈ ചകരി ഇല്ലെങ്കിൽ നാരുകളുടെ അളവ് വർദ്ധിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്ന കോശങ്ങളുടെ എണ്ണം ചുരുങ്ങുകയും ഉണ്ട ഉണ്ടയായിട്ട് മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പലപ്പോഴും സിറോസ് ഓഫ് ലിവർ. അത് ഒരു ലെവൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സയില്ല. എയർലി ഡാമേജ് ഉണ്ടെങ്കിൽ നിർത്തിയാൽ, നിങ്ങൾ ആൽക്കഹോൾ നിർത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, ആ ഭാഗം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് വരുന്ന എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാര്യം ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും അത്ഭുതം എന്ന് പറയട്ടെ. ഒരു 8 ആഴ്ച 12 ആഴ്ച കൊണ്ട് നല്ലൊരു രീതിയിൽ ആൽക്കഹോൾ ഒഴിവാക്കിയാൽ ലിവർ റിക്കവർ ചെയ്യാറുണ്ട്, മറ്റ് പല അവയവങ്ങളും പോലെയല്ല. അതാണ് യഥാർത്ഥത്തിലും ചെയ്യേണ്ടത്. ഇല്ലാതെ ഈ ടെസ്റ്റിന് മാത്രം നോക്കി സന്തോഷിക്കുകയല്ല. ഓർക്കുമല്ലോ,